നമ്മൾ മീറ്റ് ദ ഡിവ എന്ന് പറഞ്ഞ സെഗ്മെന്റിലേക്കാണ് എത്തിയിട്ടുള്ളത് അല്ലേ അപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താറുണ്ട് അല്ലെ മീറ്റ് ദ ഡിവയിൽ ആരെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ഇന്ന് ആരാണ് ഗസ്റ്റ് എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് യു എയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാമായിരിക്കാം ധ്വനി എന്ന് പറഞ്ഞൊരു ഡാൻസ് ആൻഡ് മ്യൂസിക് ക്ലബിനെ കുറിച്ചിട്ട് അല്ലേ അപ്പൊ ധ്വനി എന്ന് പറഞ്ഞ ക്ലബിന്റെ കോർഡിനേറ്ററെയാണ് നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യാൻ പോകുന്നത് ബീന മോഹൻ ആണ് ഇന്ന് നമ്മുടെ കൂടെ മീറ്റ് ദ ഡിവയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആള് അബുദാബി ഇന്ത്യൻ സ്കൂളിലെ ബയോളജി ടീച്ചറാണ് കേട്ടോ പക്ഷേ ഡാൻസിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ധ്വനി എന്ന് പറഞ്ഞ ക്ലബിന്റെ കോർഡിനേറ്റർ ആയിട്ട് ആള് അവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് പെർഫോമൻസുകൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസ് ആയിട്ടും ഒക്കെ അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ക്ലബ്ബ് മാത്രമല്ല ഇഷ്ടംപോലെ ഉണ്ട് വേറെയും ക്ലബ്ബുകളൊക്കെ സ്കൂളിലുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം ബീന മോഹൻ വെൽക്കം ടു ദി ലേഡി ഇഷ്യൂ യെസ് അപ്പൊ എന്തായാലും സന്തോഷം നമുക്ക് ജോയിൻ ചെയ്തതിന് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ധ്വനി ആ ലോഗോ അടക്കം ആൾക്കാരൊക്കെ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് അല്ലേ കുറച്ച് പോപ്പുലർ ആണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ബാക്കി ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ അറിയട്ടെ ഒന്ന് പറയുമോ ക്ലബിനെ കുറിച്ച് ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ക്ലബാണ് ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് ഞങ്ങളുടെ സ്കൂളില് മൂന്ന് കൊല്ലമായി ഫോർത്ത് ഇയർ ആണ് ഇത് നാലാമത്തെ കൊല്ലമാണ് ഈ ഇത് തുടങ്ങിയിട്ട് നാല് കൊല്ലമായി ഞങ്ങളുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ നീരജ് ഭാർഗവ സാറിന്റെ ഇനിഷ്യേറ്റീവ് ആണിത് കുട്ടികൾക്ക് പഠിത്തം മാത്രമല്ല ബാക്കിയുള്ള ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സാറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ സിസ്റ്റമാണ് ഞങ്ങൾക്ക് ക്ലബുണ്ട് ഓരോ കുട്ടികൾക്കും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ആ ക്ലബിൽ ജോയിൻ ചെയ്യാം ഡാൻസ് പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യും എൻവയോൺമെന്റ് ക്ലബുണ്ട് ഫോട്ടോഗ്രാഫി ക്ലബുണ്ട് അതേപോലെ സയൻസ് ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് ക്വിസ് ക്ലബ്ബ് അങ്ങനെ എല്ലാ തീമിലുമുള്ള അതിനുള്ള കുട്ടികൾക്ക് അതിനുള്ള ക്ലബ്ബുണ്ട് അതില് ടീച്ചേഴ്സും എല്ലാ ടീച്ചേഴ്സും അതിനകത്ത് ഏതെങ്കിലും ഓരോ ക്ലബിന്റെ പാർട്ട് ആവണം അത് അവരുടെ അതും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ടീച്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എനിക്ക് ഡാൻസിനോട് വലിയൊരു പാഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഡാൻസ് ക്ലബിന്റെ കോർഡിനേറ്റർ ആണ് ഡാൻസ് ക്ലബിന്റെ പേരാണ് ധ്വനി ഞാൻ സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ സ്കൂളിലുണ്ട് ഗൈഡ് ചെയ്താൽ മതി അവര് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഞാൻ കോർഡിനേറ്റർ ആണ് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള വേറെ ടീച്ചേഴ്സ് ഉണ്ട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഒരു മിസ്സസ് സലീന മജീദ് മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ മിസ്സസ് ധനിയ പ്രകാശ് ഞങ്ങള് ആണ് ഈ ക്ലബിന്റെ അവർ രണ്ടുപേരും ടീച്ചേഴ്സ് ഇൻ ചാർജ് ആണ് ഇതിന്റെ അങ്ങനെ ഞങ്ങൾ ഇത് നാലാമത്തെ കൊല്ലമാണ് ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് അതെ ശരി ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ സ്കൂളിന്റെ ക്ലബ്ബുകളാണ് ശരിക്കും അല്ലെ അബുദാബി ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാരണം നല്ലൊരു കൺസെപ്റ്റ് ആയിട്ട് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ എല്ലാ സ്കൂളിലും വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് പല കുട്ടികൾക്കും പല ടാലൻസ് ആണ് ഉണ്ടാവുക അല്ലെ അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണോ അതനുസരിച്ച് ഒരു ക്ലബ്ബ് ഇപ്പൊ ഡാൻസിനും മ്യൂസിക്കിനും ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഈ ധ്വനി എന്ന് പറഞ്ഞ ക്ലബ്ബ് അതുപോലെ ഓരോ ക്ലബിനും ഓരോ പേരുകളുണ്ട് അല്ലെ ക്യാൻവാസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ക്ലബാണ് അങ്ങനെ പലതും ഡ്രാമ ഉണ്ട് അതുപോലെ പല പല ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് വേറെ ക്ലബ് ഉണ്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറെ കുട്ടികളും ഉണ്ട് അല്ലെ അപ്പൊ അതനുസരിച്ച് ടീച്ചേഴ്സിനും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിന്റെ ഹെഡ് ആയിട്ട് ഇരിക്കാം നമ്മൾ അവരെ ഗൈഡ് ചെയ്യും കുട്ടികൾ ഓരോരോ പ്രോഗ്രാംസ് ചെയ്യും ഡാൻസ് എല്ലാത്തിലും ഓരോന്ന് ചെയ്യും അത് ഞങ്ങളോട് പ്രസന്റ് ചെയ്യും ഓക്കെ അപ്പൊ എങ്ങനെയാണ് ക്ലബിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു ഇവന്റ് വരുമ്പോഴാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വൺസ് ഇൻ ടു വീക്സ് ഒരു പീരീഡ് തന്നെ ക്ലബ് പീരീഡ് ആണ് കുട്ടികളായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യും കുട്ടികളായിട്ട് അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ഓർഗനൈസ് ചെയ്യും മ്യൂസിക്കും ഡാൻസും രണ്ടും എന്നിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അസംബ്ലിയിൽ ഇത് കണ്ടക്ട് ചെയ്യും ഞങ്ങളിപ്പോ ടീച്ചേഴ്സ് ഡേ വരുന്നു അപ്പൊ കുട്ടികളുടെ ഒരു ട്രിബ്യൂട്ട് ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് ഒരു ഡാൻസ് ഒരു പാട്ട് അത് ഞങ്ങൾ അസംബ്ലിയിൽ കണ്ടക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രോഗ്രാമിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്കൂൾ ഡേ കണ്ടക്ട് ചെയ്യും നമുക്ക് നേരത്തെ അറിയാലോ ഇന്ന ഡേറ്റ് ഓക്കെ സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പെർഫോം ചെയ്യുന്നു അല്ലേ ഇത് പുറത്തെ എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെയാണോ എങ്ങനെയാണ് ഇതുവരെ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ ഇതിലേക്ക് അവരുടെ സ്വന്തം
അത് ശരി. ഓക്കെ, അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ വീട്ടിലിരിക്കണ ഒരു സമയമാണ്, കുട്ടികളെല്ലാരും തന്നെ ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ ക്ലബിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങള് സമ്മർ വെക്കേഷൻ ആണല്ലോ, ഇപ്പൊ കുട്ടികൾക്ക് എവിടെയും പോകാൻ പറ്റില്ല, കഴിയുന്നത് വീട്ടിലിരിക്കണം എന്ന് ഞങ്ങൾ തന്നെ അവരോട് പറയുന്നുണ്ട്. അധികം പുറത്തിറങ്ങരുത്, മിംഗിൾ ചെയ്യാതിരിക്കുക. അപ്പൊ അവര് ഒരുപാട് ഡിപ്രസ്ഡ് ആകും, എവിടെയും ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ക്ലബും ഓരോരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കത് വീട്ടിലിരുന്ന് ചെയ്യാം, കോമ്പറ്റീഷൻസ് ആയിട്ട് നടത്തുന്നുണ്ട് ഓരോ ക്ലബും. ഇപ്പം ഞങ്ങളുടെ ധ്വനി ക്ലബ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ ഈ സമയത്ത് എല്ലാവരും നാട്ടിൽ പോകല്ലോ പതിവ്. ഈ ദിവസം നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തു, നോ യുവർ മദർ ലാൻഡ് ത്രൂ ഡാൻസ് ആൻഡ് മ്യൂസിക്. ഓക്കെ ഓക്കെ, ശരി. പ്രത്യേകിച്ച് ഇപ്പൊ പോകാൻ പറ്റാത്തവർക്ക് അത് ഫീൽ ചെയ്ത് ചെയ്യാനും പറ്റും അല്ലേ. അപ്പൊ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്, പല സ്റ്റേറ്റിലുള്ള കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ സ്പോർട്സിന്റെ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു പാട്ടോ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ അതിന് ഒരു ഒറ്റ വീഡിയോ ആയിട്ട്, അതായത് ഇന്ത്യയുടെ ഒരു ഫുൾ മിക്കവാറും എല്ലാ സ്റ്റേറ്റിന്റെ ഡാൻസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേത് ഞങ്ങൾക്ക് സ്കൂൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ എല്ലായിടത്തും പോകും. ഈ പ്രാവശ്യം അത് ഇല്ലാത്തതുകൊണ്ട് അത് പ്രിൻസിപ്പൽ സാറിന്റെ തന്നെ ഒരു സജഷൻ ആയിരുന്നു. കാര്യം കുട്ടികളെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഡിപ്രസ്ഡ് ആവേണ്ട, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു പാഷൻ ഉള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നടത്താനായിട്ട്. ശരിക്കും ശരിക്കും നല്ലൊരു തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവരും ഇപ്പോ കുട്ടികളൊക്കെ വീട്ടില് പഠിത്തം മാത്രമല്ല, അല്ലെങ്കിൽ ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ടൈമാണെങ്കിൽ ഇത് ശരിക്കും അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിലാക്കിയായിരിക്കും അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്ലബിലായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ഇപ്പോ ഇപ്പോഴും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവർ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലേ, അപ്പം അതെല്ലാം തന്നെ കുറിച്ചിട്ട് ചെയ്യാനായിട്ടാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഡാൻസ് ആയാലും പാട്ടായാലും അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനല്ലേ. അവരുടെ പാഷൻ വലിയ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും കൊടുത്തില്ല. കാര്യം അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ചെറിയ സ്ട്രെസ് വരും, നമ്മള് ഡിസ്ട്രെസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ അതുകൊണ്ട് അവര് ഒരു ഹെൽത്തി ആയിട്ട് അവര് ഇഷ്ടമുള്ളത് അവര് എടുക്കട്ടെ, സെലക്ട് ചെയ്യട്ടെ. ശരിക്കും നല്ലൊരു കാര്യമാണ് അല്ലെ. ശരിക്കും അതെ. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു ക്ലബുകൾ തമ്മിലായാലും നല്ലൊരു എന്താ പറയാ യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. എന്തെങ്കിലും നല്ല യൂണിറ്റി ഉണ്ട്. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ക്ലബിന് ഇപ്പൊ അവർക്ക് സപ്പോസ് ഒരു ഡാൻസ് വേണം, ഡ്രമാറ്റിക് ക്ലബ്, അവർക്ക് ചിലപ്പം അവരുടെ ഡ്രാമ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡാൻസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ് ഇന്നലെ കുട്ടികള് അവർക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് ഡാൻസ് ചെയ്യും. അവരുടെ ആവശ്യം അനുസരിച്ച് അവർക്ക് വന്ന് ഇങ്ങനെ ഈ ക്ലബിനെ മീറ്റ് ചെയ്താൽ മതി അല്ലേ. അവർക്ക് ഇന്നതാണ് ആവശ്യമെങ്കിൽ ആ ക്ലബിനെ മീറ്റ് ചെയ്യാം അല്ലേ. നല്ലൊരു കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്കും താല്പര്യമായിരിക്കും, മിക്ക സ്കൂളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത് ഇങ്ങനത്തെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തന്നെ വിചാരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മള് ശരിക്കും ഒരു എന്താ പറയാ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ധ്വനി ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ തീമിനെ കുറിച്ച് ഒന്ന് പറയോ. കുട്ടികൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോവിഡിന്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ ഇതിന്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എല്ലാരും അവരവരുടെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്തത്. എല്ലാ പാർട്ടികളും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരവരുടെ വീട്ടിലിരുന്ന് ആ പാർട്ട ചെയ്തു. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് എല്ലാരും അയച്ചു തന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആക്കി മാറ്റി. അപ്പൊ കോവിഡ് അവയർനെസ് ആണ് വരാനുള്ള ചാൻസ് ഇങ്ങനെയാണ്, വന്ന് അത് വരാതിരിക്കാനുള്ള നമ്മുടെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അപ്പൊ അത് അതിനെല്ലാം കൂടെ കുട്ടികളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കാനാണ്. അത് ഞങ്ങള് ഇപ്പൊ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ഞങ്ങൾ ഡെയിലി അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ്സ് അസംബ്ലി ഉണ്ട്. അസംബ്ലി ടൈമിൽ ഇത് എല്ലാ ടീച്ചേഴ്സും അത് അസംബ്ലി ടൈമിൽ ഇത് പ്ലേ ചെയ്തു. അതായത് എല്ലാ കുട്ടികൾക്കും ഒരു അവയർനെസ് ഉണ്ടാവാനായിട്ട്. അതെ, ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് അതിനകത്തുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അവര് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? കുട്ടികളുടെ തന്നെ ക്രിയേറ്റിവിറ്റി ആണോ? അതെ, കുട്ടികളുടെ തന്നെയാണ്. ഐഡിയയും ഞാൻ തന്നെ കൊടുത്തു, എന്താണ് ചെയ്യേണ്ടത്, എന്താ വേണ്ടെന്നുള്ളത്. അപ്പൊ അവര് ചെയ്തിട്ട് ആദ്യം അയച്ചു വന്നു, അതിന് വേണ്ട കറക്റ്റ് വീണ്ടും ഞാൻ പറഞ്ഞു എന്തൊക്കെയാ മാറ്റം വരുത്തേണ്ടത്. റെക്കോർഡ് ചെയ്ത് അയച്ചു. അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ട്രയലിൽ കൂടിയാണ് ഒരുവിധം ഞങ്ങൾക്ക് അത് ശരിയാക്കിയെടുക്കാൻ പറ്റിയത്. ഓക്കെ, എന്തായാലും നല്ലൊരു വീഡിയോ ആയിരിക്കും, നമ്മളത് പ്ലേ ചെയ്ത് കാണുന്നുണ്ടാവും യുവർ ടാലൻസിൽ. കുട്ടികളെല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് ചെയ്തിട്ടുള്ള പോർഷൻസ് വെച്ച് ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ ഒരു പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ധ്വനി ആ ക്ലബിന്റെ ഒരു എന്താ പറയാ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ ടീച്ചറെ കുറിച്ച് ചോദിക്കാം, പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? അങ്ങനെ എനിക്ക് ഇതിനോട് ഭയങ്കര പാഷൻ ആണ്. അത് ശരി. ഓക്കെ.
എന്തായാലും ഇപ്പൊ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അല്ലെ, ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാനും. അപ്പൊ സന്തോഷം. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ തന്നെ നമുക്ക് നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അബുദാബി ഇന്ത്യൻ സ്കൂളിൽ അതിനൊരു കൺഗ്രാറ്റ്സും കൂടെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികൾക്കും എന്താ പറയാ, ഗ്രൂപ്പിലെ എല്ലാ ക്ലബിനും നല്ലൊരു ബെസ്റ്റ് വിഷസ് നമ്മുടെ സൈഡിൽ നിന്ന് നേരുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും പറയൂ നമ്മുടെ പ്രേക്ഷകരോട്, എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കുട്ടികളും ബോറടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും വീട്ടില്, അല്ലെങ്കിൽ ഇപ്പൊ ലേഡീസ് ആയാലും ഇപ്പൊ പുറത്തധികം പോവാൻ പറ്റാത്തതുകൊണ്ട് അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കായിരിക്കും. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? കുട്ടികള് പഠിത്തം മാത്രമല്ല, അവർക്ക് പഠിക്കണം, പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള കഴിവുകളും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും. ഒരു കുട്ടിയും ഒരു കഴിവില്ലാത്ത കുട്ടിയല്ല, എന്തെങ്കിലുമൊക്കെ ടാലന്റ് എല്ലാ കുട്ടികൾക്കും കാണും. അവരുടെ ടാലന്റ് എന്താന്ന് പേരൻസ് ആണെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് അവരെ അത് എൻകറേജ് ചെയ്യുക. പത്തിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ട്വൽത്തിലാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ടാലൻസ് ഒരു പ്രസന്റ് ചെയ്യാനുള്ള അവസരം നിഷേധിക്കരുത്. ഇപ്പൊ വെക്കേഷൻ ആണ്, ടൈം ടേബിൾ വെച്ച് പഠിക്കുക. അതിനിടയിൽ കുറച്ച് സമയം അവർക്ക് ഇതുപോലെ അവരുടെ ഒരു പാഷൻ എന്താ എന്താണെങ്കിലും, ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് അല്ല, പെയിന്റിങ് ആണെങ്കിൽ പെയിന്റിങ്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, അവരുടെ ഒരു പാഷനും കൂടി ഉള്ള ടൈം പേരൻസ് ചെലവഴിക്കുക. കുട്ടികളും അതിനകത്ത് ആക്ടീവ് ആവുക, ഒരു ഹെൽത്തി ഹെൽത്തി വേയില്ല. അപ്പൊ അവരുടെ ഒരു ഫുൾ ഡെവലപ്മെന്റ് ആകും. പഠിത്തം മാത്രമല്ല, ഇനി അവര് പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും അവർക്ക് ലോകത്ത് ജീവിക്കാനുള്ള ഒരു സ്കില്ലും കൂടിയാകും അത്. അതാണ് ചിലപ്പോ പറയാൻ പറ്റില്ല, നമ്മൾ പഠിത്തത്തിലായിരിക്കില്ല ചിലപ്പോ ഇവരുടെ ഈ ടാലന്റ് വെച്ചായിരിക്കും അവർ ഇനി ഇൻ ഫ്യൂച്ചർ അല്ലേ, അത് അതായിരിക്കും പ്രൊഫഷൻ ആക്കാനായിട്ട് പോകുന്നുണ്ടാവുക. പറയാൻ പറ്റില്ലല്ലോ, അതാണ് അതാണ് ശരിക്കും. അപ്പൊ എന്തായാലും എന്താ പറയാ, ഓൾ ദ ബെസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ ക്ലബിനും നേരാണ്, പ്രത്യേകിച്ച് മാമിന്. എന്തായാലും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതിന്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.